ആരാ പറഞ്ഞു നമ്മുടെ പി എസ് സി നിയമന നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണെന്നും ആരെയും നിയമിക്കുന്നില്ലെന്നും? ഇപ്പോൾ 28,600 പേർക്കാണ് ഒറ്റയടിക്ക് നിയമനം നൽകുന്നത്. പ്രതിപക്ഷത്തിൻ്റെ വ്യാജ പ്രചാരണങ്ങളുടെ മുനയൊടിച്ച് നിയമനങ്ങളുടെ എണ്ണത്തിൽ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ കുതിക്കുകയല്ലേ പി എസ് സി? ഈ വർഷം നവംബർ 8 വരെയുള്ള 10 മാസത്തിനുള്ളിൽ മാത്രം 28,600 പേർക്കാണ് പി എസ് സി നിയമന ശുപാർശ നൽകിയത്. സിവിൽ പോലീസ് ഓഫീസർ, സെക്രട്ടേറിയറ്റ് അറ്റൻഡൻ്റ്, എൽ ജി എസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ്, എൽ ഡി സി തുടങ്ങിയവരിലാണ് കൂടുതൽ നിയമനം നടക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ വിവിധ ബറ്റാലിയനുകളിലായി ഇതുവരെ 3,735 പേർക്ക് നിയമന ശുപാർശ നൽകി. അടുത്ത 3 മാസത്തിനുള്ളിൽ 2,000-ലധികം പേർക്ക് കൂടി നൽകുമെന്ന് പി എസ് സി പറയുന്നു. കഴിഞ്ഞ 3 വർഷത്തേക്കാൾ കൂടുതലാണ് ഈ കണക്ക്. 7.5 വർഷത്തിനിടെ എൽ ഡി എഫ് സർക്കാർ 227,362 പേർക്കാണ് നിയമന ശുപാർശ നൽകിയത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം, അതായത് കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ 66,394 പേർക്കാണ് നിയമനം നൽകിയത്. നിയമസഭയിൽ അവതരിപ്പിച്ച ജൂൺ വരെയുള്ള നിയമന ശുപാർശ കണക്ക് വെച്ച് പി എസ് സി നിയമനം കുത്തനെ കുറഞ്ഞതായി ചില മാധ്യമങ്ങൾ വ്യാജ പ്രചാരണം നടത്തിയിരുന്നു. ജൂൺ മുതൽ ഇതുവരെ മാത്രം 13,456 നിയമനം നടന്നു. പി എസ് സിയുമായി ബന്ധപ്പെട്ടാൽ ആർക്കും ഇതുവരെയുള്ള നിയമന ശുപാർശ കണക്ക് ലഭിക്കും? ഇതൊന്നും അന്വേഷിക്കാതെയാണ് ചില മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കള്ളക്കഥയും പ്രചാരണവും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.